പത്ത് കൽപ്പനകള് പിന്നെ അനുസരിക്കാതിരുന്നത് അത് മുഴുവൻ തെറ്റിച്ചത് എന്തുകൊണ്ടാണ്? എന്താണ് വിഷയം? നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ടല്ലോ, ഫോട്ടോ ഇല്ലാത്ത ഒരുപാട് ഒരുപാട് പേര്, ഇത്തരത്തിൽ ഇത്തരത്തിൽ ബീക്കളായ ജനം വേറെ ഈ ലോകത്തുണ്ടോ? ഇവിടെ ഇവിടെ ഉസ്താദുമാരില്ല, നിങ്ങളുടെ ഉസ്താദുമാരൊക്കെ മേടിച്ച് ഓടിയൊക്കെ അതായത് നിനക്ക് ഒരു ഒന്നും അറിയത്തില്ല, അതിന്റെ ഉത്താഹമായിട്ട് ഓടിയേക്ക മുജാഹിദ്ബാഷിച്ചോളൂവാ നിങ്ങൾക്ക് ആശയമില്ലാത്തവരുടെ കൈവിട്ടും കാലുവിട്ടും തലവിട്ടാൽ നടക്കാം, നിങ്ങൾക്ക് ആശയമില്ല. നിങ്ങളുടെ നിങ്ങളുടെ കുറാനൊക്കെ എടുത്ത് കഴിയുമ്പോ നാളത്തത് എന്നെ വൃത്തികളൊക്കെ എഴുതി മുഹമ്മദ് കാണിച്ച് അത്രയും വൃത്തികളും. ബൈബിൾ വെച്ചൊരു കാര്യം ചോദിക്കട്ടെ, അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടായിരുന്ന പത്ത് കൽപ്പനകൾ ഒന്നുകൊണ്ട് ബൈബിൾ ഞാൻ നിങ്ങളോട് നിങ്ങളേതായാലും അല്ല, ഞാൻ ചോദിക്കട്ടെ മുഹമ്മദ് ഞാൻ ചോദിക്കുന്ന ബൈബിൾ വെച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയാനുള്ള ധൈര്യമുണ്ടോ? അവിടേക്ക് ഉത്തരം തരാം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നുകൂടെ പറയാം. എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെ അച്ചൻകുഞ്ഞിന്റെ റൂമില് ഒന്നൊന്നര മണിക്കൂർ ഉച്ച കഴിഞ്ഞ് ബൈബിളിനെ പറ്റിയുള്ള സംശയം ചോദിക്കാൻ വേണ്ടിയാണ് റൂം ഇട്ടേക്കുന്നത്. അത് അറിയത്തില്ലെങ്കിൽ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ക്ഷണിക്കാൻ മ്യൂട്ട് ചെയ്യടാ, നീ ക്ഷണിക്കുന്നുണ്ടോ? നിന്റെ മുഹമ്മദ് കുഴി കിടക്കുന്ന ചിരിക്കല്ലേ വീട്ടാ നീ. ശിശുബോഗി മുഹമ്മദ് ഉണ്ടല്ലോ, ശിശുബോഗി മുഹമ്മദ്, മുഹമ്മദ് കിടക്കത്തില്ല. മുഹമ്മദിന്റെ മുന്നേ ആശയങ്ങളുള്ള മുഹമ്മദ് ചോദിച്ചോളൂ. ആ മുഹമ്മദിന്റെ അനുയായിയല്ലേ നീ? മുഹമ്മദിന്റെ അനുയായി മതത്തെ അവൻ തിരിക്കല്ല. ടോപ്പിക്കിനെ കുറിച്ച് എന്താ പറഞ്ഞേ, മുഹമ്മദും പത്ത് കൽപ്പനകള് ഇതൊക്കെ പാലിച്ചായിരുന്നോ മുഹമ്മദ്? അവഹേളനൊന്നും വേണ്ട, നിങ്ങൾ ചേച്ചി റോസി താത്ത നിങ്ങൾക്കോട് ബൈബിളിന്റെ ഒരു ചോദ്യം ചോദിച്ച ഉത്തരം പറയോ? നിങ്ങൾ എനിക്ക് പേടിയാ ബൈബിൾ ശരിയാണെന്ന് ഉത്തമമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പേര് വിളിച്ചാ മതി. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പാവം ബൈക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുഹമ്മദ് ഈ പത്ത് ഹ്യൂമാനിറ്റേറിയൻ നിങ്ങളെ ബൈബിൾ ശരിയാണെന്നുള്ള ഉത്തമമായ ബോധ്യം നിങ്ങൾക്ക് പറഞ്ഞ ഒരു കേസും വരില്ല. ഇത് പാലിച്ചെന്ന് പറഞ്ഞ് ഒരു കേസും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുഹമ്മദ് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിക്കാൻ ഒന്നല്ല പത്ത് കടക്കും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇസ്ലാം ശരിയല്ല. എന്താണ് ബവാസ് പറ ഒമാനും ഖത്തറും അറബി സമ്പന്ന മ്യൂട്ട് ചെയ്തേ, പറയുന്നത് കേട്ടെ, പറയുന്ന കേട്ടെ, പറയുന്ന കേട്ടെ, അതിനുശേഷം സംസാരിക്കും. പറയുന്നത് കേട്ടിട്ട് സംസാരിക്കും. എല്ലാരും സംസാരിക്കുമ്പോ ഈ കിടന്നിട്ട് മുഹമ്മദീയ സംസ്കാരം കാണിച്ച് ഇടയിടെ കേട്ടിട്ട് വാഗ് ബഹളം സംസ്കാരം അലമ്പാക്കാൻ നിക്കണ്ട മോനെ, അലമ്പാക്കാൻ നിക്കണ്ട. അവിടെ എല്ലാരും കയറി സംസാരിക്കുമ്പോ ഇടയിൽ കയറി അങ്ങ് മൈക്ക് എടുക്കുകയാണല്ലോ. എല്ലാരും സംസാരിക്കുമ്പോ ഇടയിൽ കയറി മൈക്ക് എടുക്കുകയാണല്ലോ. മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്തേ. ഒരു വിഷയം കയറി ഒരു ഒരാളുടെ വീട്ടിൽ കയറി എന്നിട്ട് കാണിക്കുന്ന സംസ്കാരമാണോ ഇത്? അല്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കുക. ഒരു വേദിയിലേക്ക് കയറി വന്നതാണ്. അപ്പൊ ആ വേദി പാലിക്കേണ്ട മര്യാദയൊക്കെ പാലിച്ച് സംസാരിക്കുക. അപ്പൊ മഹർഷി എവിടെ മഹർഷി ഇവിടെ ഒരു വിഷയം കിടപ്പുണ്ടെന്നാണ് മുകളിൽ. ആ ടോപ്പിക്കാണ് ഇവിടെ സംസാരം, മുഹമ്മദും പത്ത് കൽപ്പനകളും. ഈ മുഹമ്മദ് പത്ത് കൽപ്പനകൾ ലംഘിച്ചുവോ? അതായത് പത്ത് കൽപ്പനകളെ മുഹമ്മദ്
പാലിച്ചോ ഇല്ലയോ അതാണ് ചോദ്യം. മെഹറിഷിന് ആ വിഷയത്തിൽ സംസാരിക്കാം. മെഹറിഷ് ആ വിഷയത്തിൽ ഞാനത് തീർക്കട്ടെ. അപ്പൊ വെയിറ്റ് ചെയ്യ്, ഞാൻ തീർക്കണോ വേണ്ടേ എന്ന് മെഹറിഷ് അല്ല തീരുമാനം. തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ തീർക്കട്ടെ, തീർത്തിട്ട് സംസാരിച്ചത്. അത് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മെഹറിഷ് ബൈബിളിലേക്ക് കയറണോ? കയറാം. അപ്പൊ പാവം പയ്യൻ അങ്ങോട്ട് കയറി അത് യാ ഇപ്പൊ പറഞ്ഞോളൂ. നിങ്ങള് ക്രൈസ്തവ മതം പൂർണ്ണമായി 100% ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ബൈബിളിലേക്ക് കയറാം? എന്തിന് നിങ്ങൾ ഭയക്കണം? 100% ക്രൈസ്തവം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഒറ്റ മിനിറ്റ് എനിക്കൊരു എന്റെ ഒരു സമാധാനം തരാം. പാവം ബൈക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ പറ്റുമോ? മുഹമ്മദ് അപഹർഷതബോധമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, അതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്ത് ചോദിക്കുന്നത്. പാവം ബൈക്ക് ഇതാണ് ടോപ്പിക്കിന്. അല്ല ചേച്ചി, അത് മനസ്സിലായി. ഇപ്പൊ ഈ തെറ്റിച്ചോ ബായ് ബായ്, എന്നെ ചേച്ചി ചേട്ടൻ ഒന്നും വിളിക്കണ്ട. എനിക്ക് പേരുണ്ട്, എന്റെ പേര് റോസ്, അങ്ങ് വിളിച്ചാ മതി. എനിക്ക് ഇത്ര അറിഞ്ഞാ മതി. ഇതാണ് ടോപ്പിക്. ടോപ്പിക് ഫിക്സ് ചെയ്ത് പോയി. മുഹമ്മദ് 10 കൽപ്പനകൾ. ഓക്കെ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നമുക്ക് മതത്തിലേക്ക് എന്റെ പൊന്നു സുഹൃത്തെ, ഒരു സെക്കൻഡ്. റോസ് സിസ്റ്റർ പറഞ്ഞത് ഞാൻ ഒന്ന് റിഫൈനും കൂടെ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്നല്ല റോസ് സിസ്റ്ററെ. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാൻ അറിയാമോ? അത് ആദ്യം പറ. എന്നിട്ട് തീരുമാനിക്കാം. എന്നും ഈ 10 കൽപ്പനകൾ ലംഘിച്ചത് മുഹമ്മദ് നബി ആണോ യഹോവയാണോ എന്നുള്ള ചർച്ച എന്നും ഇവിടെ മുസ്ലിം ഗ്രൂപ്പുകളിലാണ്. അപ്പൊ പാവം പയ്യന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അറിയാമോ അറിയില്ലയോ എന്നതാണ് ചോദ്യം. അതാണ് പറയുന്നത്. ഇസ്ലാമിൽ എന്നും ഗ്രൂപ്പ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ ബുർഖ ഇടുന്നുണ്ടോ എന്നുള്ളതല്ല. നിങ്ങൾ അറിയാമോ എന്നതാണ് ചോദ്യം. ഞാൻ പറയുന്നത് നല്ല ചോദിച്ചേരം. ഞാൻ പറയുന്നത് 10 കൽപ്പനകളും നിങ്ങളോട് ചോദിച്ചത് ടോപ്പിക്കിനനുസരിച്ച് സംസാരിക്കാൻ അറിയാമോ? നിങ്ങൾ ഒറ്റക്ക് ഇവിടെ കിടന്ന് ചിലക്കിയിട്ട് കാര്യം അവിടെ ഇട്ട കാര്യം ഇവിടെ കയറി വന്നിട്ട് നിങ്ങളുടെ റൂം പരസ്യം ചെയ്യാൻ നിൽക്കാതെ അറിയാമോ അറിയില്ലയോ എന്നതാണ്. മെഴുകശേ, നമുക്ക് വേറെ ഒരു റൂമിന്റെ കാര്യം ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു റൂം, സെപ്പറേറ്റ് റൂം, ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാൻ മാത്രം സംസാരിക്കണം. ശിശുബോധിയെ പറ്റി പറയാൻ നാണമാണോ? ആണല്ലോ. ആ വിഷയം ഞാനൊന്ന് എടുക്കാം. അതിന്റെ തെളിവെന്ന് പറഞ്ഞ പാവമേ, പിഞ്ചു കുഞ്ഞിനെ പാറമേൽ അടിച്ചു കൊന്നിനെ തെളിവ് വേണോ? തെളിവ് പറയടോ, തെളിവ് പറ. തെളിവ് പറഞ്ഞു പറയട്ടെ. ഇവര് കൊറേ നാളായിട്ട് ഇത് കൊണ്ടു നടന്നിട്ട് ഫഹദിന്റെ അടുത്ത് നേരിട്ട് കയറിട്ട് അവരുടെ റൂം തെളിവ് കൊടുത്തോട്ടോ. തെളിവ് ഞാൻ വെയിറ്റ് നല്ല ആയിരുന്നു. ഇപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത് എന്ന് ഇവരുടെ ഈ വാദം കൊണ്ടുവന്ന ഫഹദ് ഉസ്താദ് പറഞ്ഞ സാധനമാണ്. അപ്പം മെഴുകേശേ, മെഴുകേശ് ആ യൂണിവേഴ്സിറ്റിയുടെ വാട്സാപ്പിൽ നിന്ന് കിട്ടിയ സാധനം അങ്ങ് മാറ്റി വെച്ചിട്ടെ. ആ തെളിവ് ഒന്ന് പറഞ്ഞേ. ബൈബിൾ തുറക്കട്ടെ, ബൈബിൾ പുസ്തകം തുറക്കട്ടെ. തുറക്ക് തുറന്നിട്ട് വാ. ബൈബിള്, ഞാൻ ഇത് ബൈബിളിൽ നിന്ന് മറുപടി പറയുന്ന പോലെ തിരിച്ച്, വിഷയത്തിൽ നിന്ന് ഖുറാനിൽ നിന്ന് എനിക്ക് മറുപടി തരണം കേട്ടോ. ആ പോരട്ടെ പോരട്ടെ, ബൈബിൾ തുറക്കട്ടെ. തുറന്നോ തുറന്നോന്നേ, തുറക്കാൻ വരും. ഞാനിവിടെ ആത് മെഹർഷി സാധനം പറഞ്ഞല്ലോ, ഞാനിവിടെ എടുത്തു വെച്ചേക്കാന്നേ. മറ്റേ ഈ താനേ ചത്ത സാധനങ്ങൾ അന്യജാതിക്കാർ കൊടുത്താ, താനേ താനേ ചത്ത ചാനേ താനേ ചത്ത മൃഗങ്ങൾ കൊണ്ടുവാണ്ടോ? ബൈബിൾ തുറന്നു, ബൈബിൾ തുറന്നു, ബൈബിൾ തുറന്നു, ബൈബിൾ തുറന്നു. നമ്മളെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ബൈബിൾ.
ബൈബിളെ നീ ഡയലോഗ് നിർത്തിട്ട് ആ തെളിവ് വെക്ക. ഞാൻ തെളിവ് പറഞ്ഞു. ആവർത്തനം ആവർത്തനം ബോണ്ട് ബോണ്ടിന് അതിന്റെ ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം അല്ല ഇത് പറയട്ടെ. ആവർത്തന പുസ്തകം 14-ാം അധ്യായം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതിന്റെ അല്ല അത് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞില്ല. ആവർത്തനം 14-21 താനേ ചത്തത് തിന്നരുത്. താനേ ചത്തത് തിന്നരുത്. അത് അഞ്ചു മുതൽ ചോദ്യം അതല്ല. ചോദ്യം അതല്ല. ചോദ്യം അതല്ല. പാവം ഇവിടെ കൊണ്ടുവന്ന വാദം കുഞ്ഞുങ്ങളെ ഇവിടെ നീ പറഞ്ഞത് പാറമേൽ കുഞ്ഞുങ്ങളെ അടിച്ചു കൊല്ലാൻ യഹോവ പറഞ്ഞു. നീ അതിന്റെ തെളിവ് കൊണ്ടുപോവാ. അതിന്റെ തെളിവ് പറഞ്ഞിട്ട് നീ വർത്തമാനം പറഞ്ഞാൽ മതി. അതിന്റെ തെളിവാ. നീ അന്നേരം ആവർത്തന പുസ്തകത്തിലോട്ട് പോവല്ലേ. നീ ഇതിന്റെ തെളിവ് പറ പാറമേൽ അടിച്ചു കൊല്ലാൻ യഹോവയായ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ ഭാഗം നീ ഒന്ന് തെളിവ് കൊണ്ടുവന്നേ. അത് അങ്ങനെ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ത് എന്ത് അവനെ കാണുന്നില്ലല്ലോ. അല്ല പാറമേ പാറമേ കഴിഞ്ഞിട്ട് മറ്റേ താനെ ചത്തത് പ്രശ്നമുണ്ട്. പാറമേൽ കഴിയുമ്പം അങ്ങോട്ടാണ് ചോദ്യം. ഇതൊരു ഇത് ഞാൻ എന്തിനാ എടുക്കുന്ന ഒരു മാതൃക കാണിക്കുക. എങ്ങനെയാ മറുപടി പറയേണ്ടതെന്ന്. ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് അങ്ങനെ മറുപടി പറയണം എന്ന് മാതൃക കാണിക്കുക. അപ്പൊ ഖുറാനിൽ നിന്ന് ചോദിക്കുമ്പോൾ അതേ മാതൃകയിൽ എനിക്ക് മറുപടി തരണം. ആ അപ്പൊ അടുത്ത ചോദ്യം ഖുറാനാണ്. അത് കഴിയുമ്പോൾ ഒരു ബൈബിൾ ചോദ്യം, പിന്നെ ഒരു ഖുറാൻ ചോദ്യം. അങ്ങനെ തെളിവ് കൊണ്ടുവന്നേ മോനെ. ഇവർക്കൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ ബാറ്ററിയുടെ ചാർജ് തീർന്നു, ഫോൺ വരും. പാമ്പായി ഉണ്ടോ? റെഫറൻസ് ഉണ്ടോ? വേണ്ട സമയമില്ല. പാമ്പായി മാത്രമല്ല ഇവിടെ സംസാരിക്കാനുള്ള. ചാക്കോ പാസ് വന്നിട്ട് എത്ര നേരം എത്രാമത്തെ അധ്യായം എത്ര വാക്യം വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ. വേഗം പറയാൻ പറ അവരോട്. ബൈബിളല്ലേ ഞാൻ വായിക്കട്ടെ. 137 വായിക്കട്ടെ. 137 9 നിർത്തോട്ടെ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ വാക്യം ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്നു ചൊല്ലുവിൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് നിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. പറഞ്ഞു തന്നിട്ട് ബാക്കി വായിക്ക്. ബാക്കി മഹർഷിയെ കൊണ്ട് തന്നെ വായിപ്പിക്കും. പറഞ്ഞു തരട്ടെ. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. ആര്? ഇസ്രായേൽ ജനം. എഴുതുന്നത് പ്രവാസത്തിലെ അനുഭവം. ഇസ്രായേൽ ജനം അവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇവരെ പിടിച്ച് ബദ്ധന്മാരാക്കി കൊണ്ടുപോയേക്കുക. അതാണ് മൂന്നാം വാക്യം പറയുന്നത്. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇത് അവരുടെ പീഡാകാലത്തെ കുറിച്ച് പറയുകയാണ്. ഓക്കെ, അവരുടെ പീഡാ. അതിലേക്ക് വായിച്ചോ. ഞാൻ വായിക്കും കൂടെ. മെഹർഷിനെ കൊണ്ട് തന്നെ വായിപ്പിക്കും. പറയുമ്പോ ഇടയ്ക്കേറിട്ട് കുരുപൊട്ടല്ലേ മോൻ. ചോദ്യം ചോദിക്കുമ്പോ ഇടയിൽ കയറും. നിങ്ങളുടെ ചോദ്യം ചോദിക്കുമ്പോ ഇടയിൽ കയറും. ഇങ്ങോട്ട് ബൈബിളിൽ നിന്ന് ചോദിച്ചു പിന്നെ അതിന്റെ ഇടയിൽ കയറും. ഇവിടെ വർത്താനം പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് നീ വർത്താനം പറഞ്ഞേ. അവിടെ ഇരി എന്റെ പിന്നെ സൗദി അറേബ്യയിലെ ജോട്ടൻ കമ്പനി മുഴുവൻ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് വൈറ്റ് വാഷിന് ഇത് കൊടുത്തേക്കാന്ന് പറഞ്ഞേക്കുന്ന ഓർഡർ. നീ അതുകൊണ്ട് വരല്ലേ. ഇവിടെ നീ ചോദ്യം ചോദിച്ചതിന് ഇവിടെ മറുപടി കൃത്യം പറഞ്ഞോണ്ടിരിക്കുക. തെളിവടക്കോ പറയുന്നത്. അല്ലാതെ തെളിവില്ലാതെ ചുമ്മാ ഇരുന്ന് മെഡിക്കേഷനെ പോലെ ഇരുന്ന് മെഴുകുമല്ല. തെളിവടക്കമാണ് പറയുന്നത്. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ ഇങ്ങനെ പറയുന്നു. എഴുതിക്കുന്ന എവിടാ? ബാബേലിന്റെ നദീതീരങ്ങൾ. ബാബേൽ നദീതീരങ്ങൾ ബാബിലോൺ സാമ്രാജ്യത്തു നിന്ന് അവിടുത്തെ ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറൊക്കെ വന്ന് ഇവരെ പിടിച്ചോണ്ട് പോകുന്ന ചരിത്രം ദാനിയൽ പുസ്തകവും അതിനു മുൻപുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ കൃത്യവും ക്ലിപ്തവുമായിട്ട് മനസ്സിലാവും. ഓക്കെ, രാജാക്കന്മാർ വന്ന് പിടിച്ചോണ്ട് പോകുന്നു. അവർ ബാബേലിൽ ബാബിലോണിൽ പ്രവാസികളായിരുന്നു.
അവിടെ അവിടുത്തെ നദികളുടെ തീരത്തിരുന്ന് അവർ അവരുടെ ആ കിന്നരങ്ങളൊക്കെ അല്ലൊരു വൃക്ഷത്തെ തൂക്കിയിട്ടിട്ട് അവർ കരയുക, അതായത് അവർക്ക് സന്തോഷിക്കാൻ വയ്യ, വിലാപമാണ്. എന്തുകൊണ്ട്? അവർ നേരിടുന്നതായ പീഡ കൊണ്ട്. അപ്പോൾ അവരെ ബദ്ധരാക്കി പിടിച്ചോണ്ട് പോയ രാജ്യത്തിൽ നിന്നിട്ടാണ് കരയുന്നത്. ബദ്ധരാക്കിയ ആ ബദ്ധപ്പാടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇനി നാലാം വാക്യം തൊട്ട് വായിച്ചേ മഹർഷേ. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്തു പാടുന്നത് എങ്ങനെ? യെരുശലേമേ, നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരുശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ, എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇടിച്ചുകളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചുകളവിൻ എന്നിങ്ങനെ പറഞ്ഞ യഥോമ്യർഖ്യായി യഹോവ യെരുശലേമിന്റെ നാൾ ഓർക്കണമേ. നാശം മടുത്തെത്തിയിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു പാറമേൽ അടിച്ചു പറയുന്നവൻ ഭാഗ്യവാൻ. നിർത്ത് 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 നിർത്ത്, നിക്കട്ടെ നിക്കട്ടെ. ഓക്കെ ഓക്കെ, ഇവിടെ നാലാം വാക്യം തൊട്ട് താഴോട്ട് ഇപ്പൊ വായിക്കുകയാണ്. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്തിരുന്ന് പാടുന്നത് എങ്ങനെ? ഞങ്ങൾ മറ്റൊരു രാജ്യത്താണ്, ഞങ്ങളിവിടെ സപ്രസ് ചെയ്ത് വെച്ചേക്കാണ്. ഞങ്ങളുടെ ദേവാലയം, ഞങ്ങളുടെ സ്ഥലം യെരുശലേം ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ ഇവിടെ സന്തോഷിക്കും? യെരുശലേമിനെ മറന്നിട്ട് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെതായ അല്ലെങ്കിൽ ഈ അന്യദേശത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾ സന്തോഷം തേടി, ഞങ്ങൾ ഈ പ്രവാസം അങ്ങ് ആനന്ദിച്ച് നമ്മുടെ രാജ്യ നമ്മുടെ ദേശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ ദേശം മറന്നു പോവുകയാണെങ്കിൽ, എൻ്റെ വലത് കൈ ഞങ്ങളുടെ വലം കൈ മറന്നു പോയതുപോലെ ആകട്ടെ. ഇടിച്ചു കളയുവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്ന് പറഞ്ഞ് ഏദോമ്യർക്കായി യഹോവ യെരുശലേമിന്റെ നാൾ ഓർക്കണം. ആ യഹോവയോട് പ്രാർത്ഥിക്കുക, ഇതിനെയെല്ലാം അടിസ്ഥാനം വരെ ഇടിച്ചു കളയുവിൻ എന്ന് പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരുശലേമിനെ യെരുശലേമിന്റെ നാൾ ഓർക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളെ മടക്കി അങ്ങോട്ട് കൊണ്ടുവരുന്ന ഞങ്ങളുടെ ഉത്സവത്തിന്റെ നാളുകൾ നീ ഓർക്കണമേ എന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ്. ഇനി അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. ഇനി എട്ടാം വാക്യമാണ് പാവൻ ലാസ്റ്റ് വായിച്ചു നിർത്തിയത്. നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, ഈ ബാബിലോൺ രാജ്യത്തോട് വിളിക്കുകയാണ്. ബാബിലോൺ രാജ്യത്തോട് വിളിക്കുകയാണ്. ഇത് യഹോവ പറയുന്നല്ല, ഇത് അവിടെ പ്രവാസത്തിലിരിക്കുന്ന ആൾക്കാർ പറയുന്നതാണ്. നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. തിരിച്ചിടുകയാണ്, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അന്നത്തെ കാര്യമാണ് പറയുന്നത്, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. അതായത് നീ ഇപ്പോൾ ഞങ്ങളെ ഇത്രത്തോളം പീഡിപ്പിക്കുന്നു, ഞങ്ങളുടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു, വയറു പിളർന്ന് നിറഞ്ഞിരിക്കുന്ന വയറു പിളർന്ന് കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് കൊന്ന് മാതാക്കളെയും കുഞ്ഞുങ്ങളെയും കൊന്നു കളയുന്നു. ഈ പണി കാണിക്കുമ്പോൾ ഇവർ തിരിച്ചു പറയുകയാണ്, നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രി, അതായത് ഈ ബാബിലോൺ സാമ്രാജ്യമേ, നിന്റെ നാശം അടുത്തിരിക്കുകയാണ്, ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങളുടെ തലമുറയിൽ നിന്ന് എഴുന്നേറ്റ് ഇത് ചെയ്യുന്നവൻ ഭാഗ്യവാനാണ്. അപ്പോൾ അടുത്ത പറയുകയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ, ഓക്കെ, അങ്ങനത്തെ പ്രവൃത്തി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിച്ച് കളയുന്നവൻ ഭാഗ്യവാൻ. അതായത് അയ്യോ, ഞങ്ങൾക്ക് വന്ന ഈ ഗതി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരരുതേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ എടുത്ത് പാറമേലടിച്ച് കളയുന്നവൻ ഭാഗ്യവാൻ. അതായത് അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്, എന്റെ പൊന്നു മക്കളെ നീയൊക്കെ നോക്കി വെച്ചോ, ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ഈ കാണിച്ച കാട്ടായങ്ങൾക്കെല്ലാം ഒത്ത മറുപടിയെ തരും. അങ്ങനെ തന്നെ മറുപടി കൊടുത്തതും. തെളിവ് വേണോ? ഒരൊറ്റ രാത്രി കൊണ്ടാണ് ബാബേൽ സാമ്രാജ്യം ഇടിച്ചു വീണത് കേട്ടോ. ഒറ്റ രാത്രി കൊണ്ടാണ് മഹദിയാം ബാബിലോൺ വെറും തരിശായി തീർന്നത്. അതാണ് അതിന്റെ മറുപടി. അപ്പോൾ ഇവിടെ യഹോവ പറഞ്ഞെന്നൊരു വാക്ക് കാണിച്ചു തന്നേ പാവം കുഞ്ഞെ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തീർത്തിട്ട് ഇടയിൽ കേറ് അവിടെ നിക്ക, അവിടെ നിക്ക. ഞാൻ ഇവിടെ ഒരു പെയിന്റും അല്ല അടിച്ചത്, ഇവിടെ തെളിവടക്കമാണ് പറഞ്ഞത്, തെളിവടക്കമാണ് സംസാരിച്ചത്. വ്യക്തമാക്കി പറഞ്ഞ സാഹചര്യങ്ങൾ മാത്രം എടുത്തുണ്ട്. ഇതിനകത്ത് പല പല തെളിവുകൾ അവിടെ ഇവിടെയും കിടപ്പുണ്ട്. ഞാൻ അതൊന്നും എടുക്കാതെ ഈ തെളിവ് എടുക്കുമ്പോൾ എനിക്ക് ഒന്നേ എടുക്കാൻ പറ്റും. നെഹമ്യ പ്രവചനത്തിൻ്റെ പുസ്തകങ്ങൾ എടുക്കാം, യെശയ്യാ പ്രവചനം എടുക്കാം, പിന്നെ വിലാപങ്ങളിലുണ്ട്. എനിക്കങ്ങനെ പല ഭാഗങ്ങളും ഇവിടെ എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഞാനിത് ഒന്നൊന്നര മണിക്കൂർ പ്രസംഗിക്കുകയും ചെയ്യും. ഈ വിഷയം മക്കളിരുന്നിട്ട് ഇവിടെ മക്കളാണ് ഇരുന്നും എഴുതാൻ വരുന്നത്, നമ്മളല്ല. ഇഷ്ടംപോലെ വിഷയം ഇതിനകത്ത് ചരിത്രം 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 ഓരോന്ന് ഓരോന്ന് രേഖപ്പെടുത്തി പറയാനുണ്ട്. അപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, ഞങ്ങൾ തിരിച്ചടിക്കും, അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പാറമേലടിച്ച് കൊല്ലുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങളോട് ചെയ്തതിൻ്റെ പതിൻ മടങ്ങായിരിക്കും അങ്ങോട്ട് വരുന്നത്. യോ, ഞങ്ങളുടെ ഗതി ഈ കുഞ്ഞുങ്ങൾക്ക് വരരുതേ എന്നുള്ള സാധനമാണ് ഈ പറയുന്നത്. അതാണ് നിങ്ങൾക്കുള്ള പ്രത്യാഘാതം
എന്നാണ് ഇവിടെ പറഞ്ഞത്. വ്യക്തമാണ്, ഇവിടെ യഹോവ പറഞ്ഞു, യഹോവ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പാറമേലടിച്ച് കൊല്ലാൻ പറഞ്ഞു, അങ്ങനെ കൊല്ലുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞതിന്റെ തെളിവ് ഇവിടെ വെച്ചിട്ട് പാവം മിണ്ടിയാതി. പാവമ്പായി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ യഹൂദർക്കുള്ള ഒരു അവരുടെ രീതി എന്ന് വെച്ചിട്ടുണ്ട്, അവർ മിക്കവരും അവര് മിക്ക പുസ്തകങ്ങളും എഴുതിയിരിക്കും, നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ എങ്ങനെ എന്തെങ്കിലും ബൈബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം, അവർ ഉപമകളിലൂടെയാണ് മിക്കവാറും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എപ്പോഴും ഉപമകളിലൂടെ അവരെ ടീച്ച് ചെയ്യുന്നത്, എന്നാലേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ആടുകളുടെ ഉപമ, വയലുകളുടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജീസസ് ക്രൈസ്റ്റ് പോകുന്നത്, നാണയത്തിന്റെ അവർക്ക് മനസ്സിലാവുന്ന രീതി, അത് അവരുടെ ഒരു കൾച്ചറാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ചില ഉസ്താദുക്കന്മാരൊക്കെ പറയുന്ന കേട്ട, രണ്ടു മാസമായാലും കുഴപ്പമില്ല കെട്ടാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നിങ്ങളുടെ ബുക്ക് പോലെയല്ല ഞങ്ങളുടെ ബുക്കുകൾ എന്ന് മനസ്സിലായോ? ആ ഉത്തമഗീതത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു.